ഇന്ന് ഇഡ്ഡലിക്കും ദോശക്കുമൊക്കെ പറ്റിയിട്ടുള്ളൊരു തേങ്ങാ ചട്നിയുടെ റെസിപ്പി ആട്ടോ ആദ്യം നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നന്നായി ചിരകിയിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ തക്കാളി കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചിയാണ് ഏതൊരു ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക ഞാൻ ഇപ്പോൾ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ സാധനങ്ങളെല്ലാം കൂടെ മിക്സിയിൽ ഇടുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഇതൊന്ന് അരയാനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നമ്മൾ നന്നായിട്ട് അരച്ച് കൊടുക്കുക ഭയങ്കര പേസ്റ്റ് ആവേണ്ട കുറച്ചൊരു ചട്നിയുടെ ആ പരുവത്തിനുള്ളത് പക്ഷേ പറ്റേ ചമ്മന്തി പോലെ ആവരുത് ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ തേങ്ങയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ തേങ്ങയും മറ്റു കുട്ടികളെല്ലാം കൂടെ ഉള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കുക പിന്നെ നിങ്ങളെ തിക്നസ്സിനനുസരിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ഒരുപാട് വെട്ടി തിളക്കിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തള വരുമ്പം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് ഇത് ദോശക്കും ഇഡ്ഡ്ലിക്കും ഒക്കെ പറ്റുന്നതാണ് അപ്പം ഇതുപോലെ നിങ്ങൾ ചട്നി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ